ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. എടുക്കാൻ പോകുന്നത് ബികോം സിക്സ് സെമസ്റ്ററിലെ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിനകത്ത് സെക്കൻഡ് മൊഡ്യൂളായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് കൺസെപ്റ്റ് ആൻഡ് നേച്ചർ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സാണ്. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൻ്റെ കൺസെപ്റ്റ് എന്താണ്, ഇങ്ങനെയൊരു പ്രോസസ്സിൻ്റെ എന്താണ്, അതുപോലെ തന്നെ നേച്ചർ സ്വഭാവം എന്താണ് എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. 7 പോയിന്റുകളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. അപ്പം എന്താണ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് നമ്മളിതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അപ്പോൾ എന്താണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് വെച്ചാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്തിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സാണ് എന്തെന്ന് പറയുന്നത്, പിന്നെ കൺസെപ്റ്റ് അല്ലെങ്കിൽ നേച്ചർ എന്ന് പറയുന്നത്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നതൊക്കെ ഇൻ്റലക്ച്വൽ പ്രോസസ്സാണ്. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റലക്ച്വൽ പ്രോസസ്സാണ്, പ്രവൃത്തിയിൽ ചെയ്യുന്നതല്ല. നമ്മളുടെ ഇൻ്റലക്ച്വൽ പരമായിട്ട് നടക്കുന്ന ബുദ്ധിപരമായിട്ടുള്ളൊരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഡിസിഷൻ മേക്കിംഗ് ഈസ് ആൻ ഇൻ്റലക്ച്വൽ പ്രോസസ് വിച്ച് ഇൻവോൾവ് ഇമാജിനേഷൻ, റീസണിങ് ആൻഡ് ജഡ്ജ്മെൻറ്റ്. അതായത് നമ്മളൊരു കാര്യം ഇമാജിൻ ചെയ്യണം, അത് റീസൺ ചെയ്യണം, അതിനെ ജഡ്ജ് ചെയ്യണം, അല്ലേ, വിലയിരുത്തണം, എല്ലാ കാര്യങ്ങളും നമ്മളുടെ മെൻ്റലി നടക്കുന്ന ഒരു കാര്യമാണ് എന്ത് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കൺസെപ്റ്റ് അല്ലെങ്കിൽ നേച്ചർ എന്താണെന്ന് ചോദിച്ചാൽ അതൊരു ഇൻ്റലക്ച്വൽ പ്രോസസ്സാണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നതോ ഇറ്റ് ഈസ് എ സെലക്ഷൻ പ്രോസസ്സ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എന്താണ് എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് പറഞ്ഞ കാര്യമാണ്, ഒരുപാട് ഓൾട്ടർനേറ്റീവിൽ നിന്നും എന്താണ് ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്താണ് ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ സെലക്ട് ചെയ്യുന്നതിനെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താണ് ഇത് സെലക്ഷൻ പ്രോസസ്സാണ്. നമ്മുടെ മുന്നിൽ ഒരുപാട് മാർഗങ്ങളുണ്ടെങ്കിൽ അതിൽ ഏറ്റവും നല്ല മാർഗത്തെ സെലക്ട് ചെയ്യുന്നതിനാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണ്, സെലക്ഷനാണ്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു സെലക്ഷൻ പ്രോസസ്സാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ സെലക്ഷൻ പ്രോസസ് ഇൻ ദി ബെസ്റ്റ് ഓർ മോസ്റ്റ് സ്യൂട്ടബിൾ കോഴ്സ് ഓഫ് ആക്ഷൻ ഈസ് സെലക്ടഡ് ഫ്രം എമംഗ് സെവറൽ ഓൾട്ടർനേറ്റീവ്സ്. ഒരുപാട് ഓൾട്ടർനേറ്റീവിൽ നിന്നും നല്ല വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ സെലക്ട് ചെയ്യുന്ന സെലക്ഷൻ പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. അടുത്ത എന്താണ്, ഇറ്റ് ഈസ് എ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്. ഡിസിഷൻ മേക്കിംഗ് ഈസ് എ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്. ഡിസിഷൻസ് ആർ മെയ്ഡ് ടു അറ്റെയിൻ സെർട്ടൺ ഗോൾസ്. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലക്ഷ്യത്തെ ഓറിയൻറ്റ് ചെയ്യാൻ, ഒരു ലക്ഷ്യത്തെ നമ്മൾ എന്താണ് അച്ചീവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ. നമ്മളുടെ തീരുമാനം, നല്ലൊരു തീരുമാനം എടുക്കുന്ന പ്രോസസ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ലക്ഷ്യത്തിലോട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഡിസിഷൻ മേക്കിംഗ് ഈസ് എ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്. ഡിസിഷൻസ് ആർ മെയ്ഡ് ടു അറ്റെയിൻ സെർട്ടൻ ഗോൾസ് അല്ലേ. തീരുമാനങ്ങൾ ചില ലക്ഷ്യങ്ങളെ നമുക്ക് അറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും. അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഈസ് എ ഫോക്കൽ പോയിൻ്റ്. അതായത് ഡിസിഷൻ മേക്കിംഗ് ഈസ് എ ഫോക്കൽ പോയിൻ്റ് അറ്റ് വിച്ച് പ്ലാൻസ്, പോളിസീസ്, ഒബ്ജക്റ്റീവ്സ്, പ്രൊസീജിയേഴ്സ് എക്സെട്ര ആർ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു കോൺസെൻട്രേറ്റഡ് ആക്ഷൻ. അതായത് ഡിസിഷൻ മേക്കിംഗ് ഒരു ഫോക്കൽ പോയിൻ്റാണ് എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്ലാനുകൾ, പോളിസീസ്, ഒബ്ജക്റ്റീവ്സ്, പ്രൊസീജിയേഴ്സ് ഇതെല്ലാം എന്ത് ചെയ്യുന്നു, കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഇതിനെല്ലാം കോൺസെൻട്രേറ്റ് ഒരു ഫോക്കൽ പോയിൻ്റാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. തീരുമാനം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തവണ എടുക്കുന്നതല്ല അല്ലേ, ഇതിങ്ങനെ ലൈഫിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കണ്ടിന്യൂസ് ആണ്. നമ്മളിങ്ങനെ ഡിസിഷൻ, ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും തീരുമാനം എടുത്തുകൊണ്ടേ ഇരിക്കും. അതൊക്കെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഡിസിഷൻ മേക്കിംഗ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. പെർസ്യൂഡിങ് ഓൾ ഓർഗനൈസേഷൻ ആക്ടിവിറ്റി അറ്റ് ഓൾ ലെവൽസ് ആൻഡ് ദ ഹോൾ ഓർഗനൈസേഷൻ. ബിസിനസ്സിൻ്റെ ഇപ്പം ലെവൽസ് പറയുകയാണെങ്കിൽ ലോവർ ലെവൽ മാനേജ്മെൻ്റ് ഉണ്ട്, മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് ഉണ്ട്, ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് എടുക്കുന്നത് മാത്രമാണ് ഡിസിഷൻ മേക്കിംഗ് അല്ല, മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് തീരുമാനങ്ങൾ എടുക്കും, ലോവർ ലെവൽ മാനേജ്മെൻറ്റ് തീരുമാനം എടുക്കും, പിന്നെ ഒരു ഓർഗനൈസേഷന് മൊത്തത്തിൽ തീരുമാനങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടിന്യൂസ് ആണ്, ഒരു ലെവലിൽ മാത്രം എടുത്ത് തീരുകയല്ല, ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്ന ഒന്നാണ്. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഇൻവോൾവ്സ് കമ്മിറ്റ്മെൻറ്റ്. അതായത് ഡിസിഷൻ മേക്കിംഗ് ഇൻവോൾവ് കമ്മിറ്റ്മെൻറ്റ് ഓഫ് റിസോഴ്സസ്, ഡയറക്ഷൻ ഓർ റെപ്യൂട്ടേഷൻ ഓഫ് ദി എൻ്റർപ്രൈസസ്. ഒരു തീരുമാനം, ഇപ്പോൾ തീരുമാനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ തീരുമാനം എന്താണ്, നമ്മൾ ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും അത് നമ്മുടെ ബിസിനസ്സിലെ റെപ്യൂട്ടേഷനെ ബാധിക്കാൻ പാടില്ല, അതുപോലെ തന്നെ റിസോഴ്സസ് അല്ലേ, നമ്മുടെ റിസോഴ്സസിനെ ബാധിക്കാൻ, നമ്മളെടുത്ത് ഒരു തീരുമാനം എടുത്തു പക്ഷേ നമ്മുടെ ഉള്ള റിസോഴ്സസിനെ വേസ്റ്റേജ് ആക്കുന്ന രീതിയിലാവാൻ പാടില്ല അല്ലേ. അപ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ എപ്പോഴും ഈ പറഞ്ഞ റിസോഴ്സസിനെ ബാധിക്കും, പിന്നെ ഡയറക്ഷനെ ബാധിക്കും, അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ റെപ്യൂട്ടേഷനൊക്കെ എന്ത് ചെയ്യും, ബാധിക്കുന്ന ഒന്നാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പ്ലേസ്, സിറ്റുവേഷൻ ആൻഡ് ടൈം. തീരുമാനം എന്ന് പറയുന്നത് നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ
ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് ശരിയായ സാഹചര്യത്തിൽ എടുക്കണം അല്ലേ. അപ്പോൾ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് ടൈം പ്ലേസ് സിറ്റുവേഷൻ ഇതിനെല്ലാം റിലേറ്റ് ചെയ്യും. നമ്മൾ ശരിയായ സമയത്ത് തീരുമാനം എടുത്തില്ലെങ്കിൽ ആ തീരുമാനം കൊണ്ട് യാതൊരു പ്രയോജനമില്ല. ശരിയായ സ്ഥലത്ത് എടുത്തില്ല എന്നുണ്ടെങ്കിലും അതുകൊണ്ട് പ്രയോജനമില്ല. ശരിയായ സിറ്റുവേഷനിൽ അല്ലെ ആ സിറ്റുവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള തീരുമാനം അല്ല എന്നുണ്ടെങ്കിലും ആ തീരുമാനം കൊണ്ടൊരു പ്രയോജനം ഇല്ല. അപ്പോൾ ഡിസിഷൻ ഈ മൂന്ന് കാര്യങ്ങളും ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കൺസെപ്റ്റും നേച്ചറും ഇങ്ങനെ 7 പോയിന്റുകളായിട്ട് പറയുന്നുണ്ട്. ഒന്നെന്നാൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻ്റലക്ച്വൽ പ്രോസസ്സാണ് അല്ലേ. അതായത് നമ്മുടെ മാനസികമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. സെലക്ഷൻ പ്രോസസ്സാണ്, ഒരുപാട് കാര്യങ്ങളിൽ നിന്നും ഒരെണ്ണം സെലക്ട് ചെയ്യുന്നതാണ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സാണ്. ഈ ഡിസിഷൻ എന്തിനു വേണ്ടി നമ്മുടെ ലക്ഷ്യത്തിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഫോക്കൽ പോയിൻ്റ് അല്ലേ, ഒരുപാട് കാര്യങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ഒരു തവണയോ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഒരു മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും നടക്കുന്ന കാര്യമാണ്. പിന്നെ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അല്ലേ, നമ്മുടെ തീരുമാനമെന്ന് പറയാൻ നമ്മുടെ റിസോഴ്സസിനെയും നമ്മുടെ ബിസിനസ്സിൻ്റെ റെപ്യൂട്ടേഷനെ അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ റിസോഴ്സസിൻ്റെ ഒരു ഗുഡ് വില്ലിന് എന്ത് ചെയ്യാൻ പാടില്ല, അതിനെ കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് തീരുമാനം എടുത്താലും ഇതിനെയൊന്നും ബാധിക്കാത്ത രീതിയിലായിരിക്കണം. പിന്നെ പ്ലേസ് സിറ്റുവേഷൻ, ബാധിക്കുകയും ചെയ്യാം ബാധിക്കാതിരിക്കുകയും ചെയ്യാം, അതാണ് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. നമ്മുടെ തീരുമാനം എപ്പോഴും ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് പ്ലേസ് സിറ്റുവേഷൻ ടൈം, ഇതിനെ ആശ്രയിച്ചിട്ടാണ് ഒരു തീരുമാനം ഒരു ഡിസിഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ്, വളരെ എളുപ്പമാണ്. നമുക്കിത് എന്താണ് പഠിക്കാൻ കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്താണ് എന്ന് അറിയാവുന്ന ഒരാൾക്ക് ഈ പോയിന്റുകളെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഇനി പുതിയ ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം.